sanki her şey kayboldu çok derin hislerim ah. Omzum yükle doldu ama bende vazgeçmek yoktu bitmedi. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള സാംസങ് ഗാലക്സി A50 ആണ്. കാണുമ്പോൾ തന്നെ ഒരു ഓസം ഡിസൈനാണ് നമുക്ക് കാണുന്നത്. നോക്കിയാൽ മതി, നല്ല പ്രിസം ക്രഷിൻ്റെ പാറ്റേൺ ഒക്കെ ഉള്ള നല്ല ഡിസൈൻ, 3D പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങാണ് ഇതിന് വരുന്നത്. എൻ്റെ റിവ്യൂ നമുക്ക് നോക്കാം. ഇനി വരുമ്പോൾ 6.5 ഇഞ്ചിൻ്റെ സൂപ്രാനോ LED ഇൻഫിനിറ്റി O ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്രാ LED ആയതുകൊണ്ട് തന്നെ ട്രൂ ടു ലൈഫ് കളേഴ്സ്, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് നമ്മുടെ 94% അതേമാതിരി ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഈ സ്ക്രീനിൽ. അത് 6.5 ഇഞ്ച് ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഇതൊരു Full HD+ റെസൊല്യൂഷനാണ് ഡിസ്പ്ലേക്ക് വരുന്നത്. ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇനി 7.9 mm തിക്നെസ്സാണ് വരുന്നത്. 172 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. മൊത്തം വെയിറ്റ് 172 gram ആണ്. ഡിസ്പ്ലേ കഴിഞ്ഞ അടുത്ത് പിന്നെ നമ്മൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ക്യാമറയാണ്. ഇനി വരുമ്പോൾ ക്വാഡ് ക്യാം ആണ് വരുന്നത്. 4 ക്യാമറയുണ്ട്. ഇതിൻ്റെ മെയിൻ ക്യാമറ വരുമ്പോൾ 48 MP വരുന്നുണ്ട്. പിന്നെ ഇതിന് ഡെപ്ത് ലെൻസായിട്ട് ഒരു 5 MP കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡിന് ഒരു 12 MP കൊടുത്തിട്ടുണ്ട്. പിന്നെ മാക്രോ ക്യാമറ വരുന്നുണ്ട്. മാക്രോ ക്യാമറ എന്ന് പറയുന്ന ഒരു പുതിയൊരു ക്യാമറയാണ്. അത് വന്നിട്ട് അതും 5 MP കൊടുക്കുന്നുണ്ട്. ക്ലോസപ്പ് ഷോട്ട്സ്, അതായത് ഈവൻ നല്ല ക്ലോസപ്പിലായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മാക്രോ ക്യാമറ കൊടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ നോക്കുമ്പോൾ 32 MP സെൽഫി ക്യാമറയാണ് ഫ്രണ്ട് വരുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ തന്നെ നമുക്ക് ഡെപ്ത് ലെൻസും പിന്നെ അൾട്രാ വൈഡ് വരുമ്പോൾ 123 degree അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. പുതിയ ക്യാമറയിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫോട്ടോ നോർമലി വരുമ്പോൾ എടുക്കുന്ന ഒരു ഫോട്ടോയും ഇത് വരുമ്പോൾ അൾട്രാ വൈഡും ആണ്. അൾട്രാ വൈഡ് ആകുമ്പോൾ കുറച്ചുകൂടെ വിട്ടായിട്ട് നമുക്ക് കിട്ടും, ഒരു ഫുൾ വ്യൂ നമുക്ക് ഉണ്ടാവും. അതുപോലെ ഇതിലെ അഡീഷണൽ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ലൈഫ് ഫോക്കസ് നോർമലി ഇല്ലാത്തൊരു ഇപ്പോൾ വരുന്നുണ്ട്. ലൈഫ് ഫോക്കസ് അത് ഡെപ്ത് ലെൻസ് നമുക്ക് യൂസ് ചെയ്യുന്ന ലൈഫ് ഫോക്കസിനാണ് മെയിനായിട്ട്. പിന്നെ മോർ ഓപ്ഷൻസ് നോക്കുമ്പോൾ പിന്നെ പ്രൊമോഡ് വരുന്നുണ്ട്. മാക്രോ, ഇതാണ് ഞാൻ പറഞ്ഞ മാക്രോ ലെൻസ്. അത് നമുക്ക് ഡീപ്പായിട്ടുള്ള ഫോട്ടോസും കുറച്ച് നല്ല ഡീപ്പായിട്ടുള്ള ഫോട്ടോസും നല്ല അടുത്ത് ചെന്ന് നല്ലതുപോലെ നല്ല എന്താ പറയുക അടുത്തുള്ള 1 cm 3 cm അകത്തുള്ള ചെറിയ പാർട്സ് പോലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല കണ്ടില്ല, ഞാൻ ഇത്രയും അടുത്ത് കൊണ്ടുപോകുമ്പോൾ നോർമൽ ക്യാമറയിലാണെങ്കിൽ ഇത് ബ്ലറാവും, ഇത് ബ്ലറാവത്തില്ല, നല്ല ക്ലിയർ ആയിട്ട് നമുക്കൊരു ഫോട്ടോ അവിടെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നൈറ്റ് മോഡ് വരുന്നുണ്ട്. നൈറ്റ് മോഡ് വരുന്നുണ്ട്. വൈഡ് ആംഗിൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് നൈറ്റ് മോഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ബട്ട് ഇപ്പോൾ നൈറ്റ് മോഡിലും വൈഡ് ആംഗിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോ മോഷൻ വരുന്നുണ്ട്, സൂപ്പർ സ്ലോ മോഷൻ വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എയർ ഇമോജി അങ്ങനത്തെ സംഭവങ്ങളും എയർ ഇമോജി ഉണ്ട്. അതിൽ തന്നെ എയർ ഡൂഡിൽ വരും. അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അഡീഷണൽ വരുന്ന ക്യാമറ ഫീച്ചേഴ്സ്, അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്. സെൽഫി ക്യാമില് നമുക്കൊരു ഓപ്ഷൻ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്, സ്ലോ മോഷൻ സെൽഫി വീഡിയോസ് നമുക്ക് എടുക്കാം. പിന്നെ ഇതിൻ്റെ നമ്മൾ അടുത്ത ഫോണിൻ്റെ മെയിനായിട്ട് നോക്കുന്ന പെർഫോമൻസ് ആണ്. ഇനി വരുമ്പോൾ 6 GB റാം ആണ് വരുന്നത്. 128 GB ഫോട്ടോ സ്റ്റോറേജ് വരുന്നത്. ഇനി ഇതിൻ്റെ ഗെയിമിംഗ് കാര്യങ്ങളിലൊക്കെ പ്രോസസ്സർ വേണം. പ്രോസസ്സറിന് എക്സിനോസിൻ്റെ 9600 ന്യൂ പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് 512 GB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഗെയിം ബൂസ്റ്ററിൻ്റെ 2.0 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയി.
പിന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കുമ്പോൾ 4000 mAh ആണ് വരുന്നത്. 4000 mAh ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. 15 watts ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. Type C ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ നോർമലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് സിയിൽ ഡേറ്റ ഷെയർ ചെയ്യുന്നതിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ലേറ്റസ്റ്റ് സാംസങ്ങിൻ്റെ പേ വേർഷൻ, അതായത് സെക്യൂർഡായിട്ടും എല്ലാം യൂസ് ചെയ്യുന്നതിന് വേണ്ടി സാംസങ് പേ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബിക്സ്ബി വരുന്നുണ്ട്. ബിക്സ്ബി നമുക്ക് ഇതിൽ തന്നെ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്താൽ വോളിയം കീയിൽ തന്നെ നമ്മുടെ പവർ കീയിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്താൽ ബിക്സ്ബി ലോഞ്ച് ആവും. ബിക്സ്ബി എന്നിട്ട് വോയിസ് കമാൻഡാണ്. നമ്മൾ ജസ്റ്റ് നമ്മളെ ഒരു അസിസ്റ്റൻ്റായിട്ട് ബിക്സ്ബി ഓഫ് ചെയ്യും. അതിൽ തന്നെ ബിക്സ്ബി ഹോമിൽ ബിക്സ്ബി വിഷൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉള്ളിലോട്ട് വരുന്നുണ്ട്. അതുമാതിരി തന്നെ ഇതിൽ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ട് അലീവ് ഷോട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന ഫോട്ടോസ് ആയാലും നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ, അത് ക്യുക്ക് ഡിറ്റക്ട് ചെയ്യാനും ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യുന്നതിന് സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ അലീവ് ഷോട്ട് എന്ന് പറയുന്നൊരു പുതിയൊരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സ്മാർട്ട് ക്രോപ്പ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് അതിനുള്ളിൽ വരുന്നത്. അതിൽ അലീവ് SMS വരുന്നുണ്ട്. എക്സാമ്പിൾസ് ഇപ്പോൾ നമുക്ക് നോർമലി കോൺവേഴ്സേഷൻ കോൺടാക്ട്സ് മാത്രമേ കാണിയിട്ടുള്ളൂ. അതിൽ യൂസ്ഫുൾ കാർഡ്സ് എന്ന് പറയുന്നൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള, അതായത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കും. എന്തെങ്കിലും ബിൽ പേയ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൽ പേയ്മെൻറ്റിൻ്റെ ആ ഡേറ്റ് വരുമ്പോൾ നമുക്ക് അത് അലേർട്ട് ചെയ്യും. അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. അലീവ് സെർച്ച് വരുന്നുണ്ട്. സെർച്ച് നോർമലി വരുന്ന മാതിരി എന്താ പറയുക, നമുക്ക് പുറത്ത് നിന്ന് തന്നെ ഓരോ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങളും നമുക്ക് സെർച്ച് ചെയ്ത് അലീവായിട്ട് തന്നെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതാണ് ആപ്പ് എഡ്ജ് വരുമ്പോൾ. ഇത് നമുക്ക് എഡ്ജ് സ്ക്രീനിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഈസിയായിട്ട് അഡ്ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തിടാം. 10 applications വരെ നമുക്കിതിൽ ഒരേ ടൈം ആഡ് ചെയ്തിടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ടത് എഡ്ജ് സ്ക്രീനിൽ നിന്ന് ജസ്റ്റ് ഒറ്റ ടാപ്പിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഹെഡ്ഫോൺ വയ്ക്കുമ്പോൾ നമുക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ ഡോൾബി അറ്റ്മോസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ വരുന്നുണ്ട്. ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ പറയുമ്പോൾ നമ്മുടെ കണ്ണിനധികം സ്ട്രെയിൻ വരത്തില്ല. നൈറ്റൊക്കെ നമ്മൾ ബുക്കൊക്കെ നമ്മൾ റീഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഇട്ടിട്ട് റീഡ് ചെയ്യുമ്പോൾ അധികം കണ്ണിന് സ്ട്രെയിൻ വരത്തില്ല. പിന്നെ സ്മാർട്ട് വ്യൂ നോർമലി വരുന്ന എല്ലാ ഫോണിലും വരുന്ന പോലെ സ്മാർട്ട് വ്യൂ ടി വി ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതിന് വരുന്നതാണ്. NFC കൊടുക്കുന്നുണ്ട്. ഡാർക്ക് മോഡ് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി കിഡ്സ് മോഡ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഫോൺ കളിക്കാൻ കൊടുക്കുകയാണെങ്കിൽ കിഡ്സ് മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആ കിഡ്സ് മോഡിനുള്ളിൽ തന്നെ ഇരുന്നിട്ട് ഫുൾ അവർക്ക് പുറത്തുള്ളതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കിഡ്സ് മോഡിന് അകത്ത് നിങ്ങൾ എന്താണോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും ഇതിന് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് A51 മോഡൽ. അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് താഴെ കാണിക്കുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. ഇതിൽ തന്നെ മെസ്സേജ് ഇട്ടാൽ അതിൽ തന്നെ റീപ്ലൈ തരുന്നതായിരിക്കും. ഇതേമാതിരിയുള്ള കൂടുതൽ വീഡിയോസും അപ്ഡേറ്റ്സും അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.